ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ റോഡ് സ്ഥിരം കാണുന്നതാണ്, കാറുകൾ ഇങ്ങനെ ഓടുന്നുണ്ട്. നമുക്കെല്ലാം ഓടിക്കുന്ന ആൾക്കാരും വളരെ കോൺഫിഡൻ്റ് ആണ്. കുറേ പേര് ഓടിക്കാൻ അറിയാത്തവരുണ്ട്, ഇനിയിപ്പോൾ ഓടിച്ച് പഠിക്കണം എന്നാഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ കാർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു പറയുകയാണെങ്കിൽ ഒരു കലയാണ് ബേസിക്കലി. മാത്രമല്ല അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് സേഫ്റ്റി കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, വളരെ സേഫ്റ്റിയാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നില്ല ഡ്രൈവിംഗ് സ്കൂൾ വരെ 100% ആരും കുറ്റമൊന്നുമല്ല. നമ്മുടെ ഇപ്പോഴത്തെ പഴയ പണ്ടത്തെ ഒരു ഇത് നിയമങ്ങളായിരുന്നു, അത് പുതിയ നിയമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇപ്പോൾ എല്ലാം ലേറ്റസ്റ്റ് ടെക്നോളജി കാറുകളാണ്, ഹാൻഡ് ഫ്രീ, സിഗ്നൽ ഫ്രീ, എല്ലാം ഹാൻഡ് സിഗ്നൽ ഫ്രീ കാറുകളാണ്. അപ്പോൾ എന്തോ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം അതിൽ ഒരുപാട് പേര് അതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ സാധാരണ ഒരു കാർ, ഓട്ടോമാറ്റിക് കാർ അല്ലെങ്കിൽ ഒരു കാർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ കാർ ഇപ്പം നമ്മളെ എങ്ങനെയാണ് ഒരുപാട് സ്റ്റാൻഡേർഡ് നമ്മളതിൽ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ബേസിക്കലി. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ അത് നമ്മളൊരു കാറിലിരുന്നു, നമ്മൾ കാറിലിരുന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അതും നമ്മുടെ സ്റ്റിയറിംഗും തമ്മിലുള്ള ഒരു സേഫ് ഡിസ്റ്റൻസ് ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ റിസ്റ്റ് ഉണ്ടല്ലോ, കണ്ടോ? അപ്പോൾ നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മുടെ റിസ്റ്റ് ഇത്രയും ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ റിസ്റ്റ് നമ്മൾ ആദ്യം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനെന്താ ചെയ്യുക, ബാക്കിലേക്ക് പുൾ ചെയ്യുക, നമ്മുടെ റിസ്റ്റ് പൊസിഷനും ടോപ്പ് പൊസിഷനും ഈ ഇത് കഴിക്കണം, കണ്ടോ? ഇതാണ് നമ്മുടെ സേഫ്. ഇങ്ങനെ ആകുമ്പോൾ 10:10 എന്ന് പറയും, അതായത് ക്ലോക്കിൽ 10:10 വരെ സമയം എന്താ, ആ സീറ്റിലേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് എപ്പോഴും ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ് പൊസിഷനാണിത്. നമ്മുടെ റിസ്റ്റ് എപ്പോഴും ഇവിടെ ആയിരിക്കണം, ഈ നമുക്ക് ഇത്രയും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റണം. ആ ഒരു സീറ്റിങ്ങിൽ നമ്മൾ ഇരിക്കുക, നമ്മുടെ ബാക്ക് സീറ്റും അറേഞ്ച് ചെയ്യുക, അതിനുശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് വലിച്ചിടുക. അതാണ് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് പൊസിഷൻ. സീറ്റ് ബെൽറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് നോക്കണ്ടേ, നമ്മുടെ നമ്മുടെ ഫ്രണ്ട് മിറർ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. ഈ ഫ്രണ്ട് മിറർ എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ നെറ്റിയുടെ പകുതി പോർഷൻ നമുക്കിതിൽ കാണാൻ പറ്റണം, നെറ്റിയുടെ പകുതി പോർഷൻ മിററിൽ നമുക്ക് കാണാൻ പറ്റണം. കൂടാതെ നമ്മുടെ കാറിൻ്റെ ബാക്ക് സൈഡും ബാക്ക് വ്യൂ ഉണ്ടല്ലോ, മിററിൽ ബാക്കിലെ ഗ്ലാസ്സിലെ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റണം. അതായത് നമ്മുടെ നെറ്റിയുടെ പകുതി ഭാഗം ഈ മിററിൽ കിട്ടണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബാലൻസ് ചെയ്യാനാണ് ബേസിക്കലി. കാരണം നമ്മുടെ വ്യൂ നമ്മുടെ പൊസിഷനും ബാലൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഇത്രയും ഭാഗം നമുക്ക് കാണുമ്പോൾ നമുക്കറിയാം നമ്മളെങ്ങനെ ഇരിക്കണേ എന്നുള്ളത്, ബാക്കിലെ വണ്ടി എവിടെയാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പൊസിഷൻ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മിറർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മിററിലൂടെ നോക്കുമ്പോൾ നമുക്ക് ബാക്ക് വ്യൂ ഫുള്ളായിട്ട് കാണും, വേണം നമ്മളൊരു പൊസിഷൻ നമുക്ക് കിട്ടണം. അതിനാണ് നമ്മൾ നമ്മുടെ നെറ്റിയുടെ പകുതി ഭാഗം കാണണമെന്ന് പറയണം, പകുതിയെങ്കിലും കാണണം ആ മിററിൽ. അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പൊസിഷൻ. പിന്നെ നമ്മൾ രണ്ട് സൈഡ് മിററും ചെക്ക് ചെയ്യുക, കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി എന്തിനാണ് അതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കൊക്കെ ആണെങ്കിൽ നമുക്കത് വണ്ടി സ്റ്റാർട്ടിംഗ് പൊസിഷനിലേ ആ മിറർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലോലി എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ വണ്ടിയിൽ ക്ലച്ച് ചെയ്യുക, ബ്രേക്ക്, അങ്ങനെ ബ്രേക്ക് ലോഡ് ചെയ്യുക. അറിയാലോ ക്ലച്ച് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, ഈ മൂന്നും ആണ് നമ്മുടെ വണ്ടിയുടെ റണ്ണിങ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ക്ലച്ച് ചെക്ക് ചെയ്തു, കറക്റ്റാണ്, ബ്രേക്ക് പെടൽ ഓക്കെയാണ്, ആക്സിലേറ്റർ പെടൽ. നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ നമ്മുടെ മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് എപ്പോഴും ഇറങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ വൻ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് അമേരിക്കയിൽ അവരുടെ ഏറ്റവും ലക്ഷറി കാർ പോലും അവർക്ക് റീകോൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഈ മാറ്റിൻ്റെ ഒരു പൊസിഷൻ കാരണം. കാരണം ഈ മാറ്റ് സ്ലൈഡ് ചെയ്തിട്ട് ഈ ആക്സിലേറ്റർ ജാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ട മൂന്ന് സേഫ്റ്റി കാര്യങ്ങളാണ് ഈ മൂന്ന് പെഡലും പ്രോപ്പർ അല്ലേ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ലോഡ് ചെയ്യുക, ക്ലച്ച് കൺട്രോൾ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പതുക്കെ. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് നമ്മൾ നമ്മുടെ രണ്ട് മിററും ചെക്ക് ചെയ്യുക, കറക്റ്റാണ്, കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ മിറർ കറക്റ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ സീറ്റ് ബെൽറ്റ് വലിച്ചിടാൻ പാടും, എങ്കിൽ മാത്രം നമുക്ക് സീറ്റിംഗ് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സീറ്റിംഗ് ബെൽറ്റ് വലിച്ചിട്ടു, നമ്മൾ ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ബാക്ക് മിറർ ചെക്ക് ചെയ്തു, സൈഡ് മിറർ ചെക്ക് ചെയ്തു, പ്രോപ്പറാണ്. വീണ്ടും നമ്മൾ ബാക്ക് മിറർ ചെക്ക് ചെയ്തിട്ടായിരിക്കണം വണ്ടി സ്റ്റാർട്ട് ചെയ്യണേ. അത് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ്ങിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗിയർ ഷിഫ്റ്റിംഗ് ആയിരുന്നു ബേസിക്കലി. അതായത് ഒരു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മാനുവൽ കാർ ആണെങ്കിൽ അതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ ഗിയർ ഷിഫ്റ്റിങ്ങിനാണ് വണ്ടിയുടെ കൺട്രോളിൻ്റെ ബഹു മെയിൻ ഭാഗം തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഗിയർ ഷിഫ്റ്റിംഗ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വണ്ടിക്ക് ഇപ്പോൾ 5 ഗിയർ ഉണ്ടായിരിക്കും, 5+1 6 ഗിയർ റിവേഴ്സ് ഗിയർ അടക്കം. ഈ 6 ഗിയറിലാണ് ഈ വണ്ടിയുടെ നമ്മൾ സ്പീഡിനനുസരിച്ചുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ നമ്മളുടെ ഈ ആദ്യത്തെ ഈ ഗിയറുകളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്, നമ്മുടെ കൈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പൊസിഷനിലാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഗിയർ കൺട്രോൾ ചെയ്യാം. ഒന്നുമില്ല, ഗിയർ നമുക്ക് നമ്മുടെ ഇടത്തോട്ട് തള്ളി പിടിച്ചിട്ട്
മുകളിലേക്കത്തെ പതുക്കെ പുഷ് ചെയ്ത് കൊടുത്താൽ ഇതെല്ലാം പതുക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിനൊന്നും നമ്മൾ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ വണ്ടി വണ്ടി നമ്മളെയല്ല ഓടിക്കുന്നത്, നമ്മൾ വണ്ടിയെ ഓടിക്കുമ്പോൾ വണ്ടിക്ക് ഒരു പ്രത്യേക ഓടാനുള്ള ഒരു സംവിധാനം ഉണ്ട് ഓൾറെഡി. നമ്മളൊന്ന് പതുക്കെ ഗൈഡ് ചെയ്യാൻ വേണ്ടി വണ്ടിനെ, വണ്ടി തന്നെ പോയിക്കോളും. അപ്പോൾ ഫസ്റ്റ് ഗിയർ നമ്മൾ പതുക്കെ മുന്നോട്ട് തള്ളി കൊടുക്കുക. ആ സ്പീഡ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ സ്പീഡോമീറ്ററിൽ ഒരു 20 ആയിക്കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ട്രൈ ചെയ്യാം. സ്ലോലി നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് പോകണം. അതിനാണ് രണ്ടാമത്തെ ഗിയർ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഗിയർ വരുമ്പോൾ എപ്പോഴും നമുക്ക് എല്ലാവരും കൺഫ്യൂഷൻ വരുന്നതാണ് ഈ തേർഡ് ഗിയർ. നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് വലിച്ചിടും, അതിനൊന്നും ആവശ്യമില്ല. സ്ലോലി ഫ്രണ്ടിലേക്ക് തള്ളി കൊടുത്താൽ തേർഡ് ഗിയറായി. വളരെ പതുക്കെ തള്ളി കൊടുക്കുക. അതുപോലെ തന്നെ അത് പതുക്കെ അടിയിൽ തള്ളി കൊടുത്താൽ ഫോർത്ത് ഗിയറായി. അപ്പോൾ നമ്മൾ ആ സ്പീഡോ മീറ്ററിലെ സ്പീഡിനനുസരിച്ച് തന്നെയായിരിക്കണം. ആ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതോറും നമ്മളെ സ്പീഡ് ഗിയർ പതുക്കെ കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗിയർ, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് വണ്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഇതിനെല്ലാം ഒരു സംവിധാനം ഉണ്ട്. നമ്മളത് നമ്മൾ വണ്ടിയിൽ വല്ലാതെ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ അതായത് തേർഡ് ഗിയറൊക്കെ നമ്മൾ വളരെ പതുക്കെ മുകളിലേക്ക് തള്ളി കൊടുക്കുക, ഫോർത്ത് ഗിയർ തള്ളി കൊടുക്കുക. അതിൽ ഫിഫ്ത്ത് ഗിയർ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട പോലെ തന്നെ പതുക്കെ ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് റൈറ്റിലേക്ക് തള്ളിയിട്ട് വേണം മുകളിലേക്ക് ഇടാൻ. അത് ഫിഫ്ത്ത് ഗിയറിൽ വീഴും. അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ, റിവേഴ്സ് ഗിയറാണ് എപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നത്. റിവേഴ്സ് ഗിയർ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ പതുക്കെ അടിയിലേക്ക് തള്ളി പിടിച്ചിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ശരീരത്തോട് ചേർത്തിട്ട് പുറകിലോട്ട് വലിച്ചാൽ അത് റിവേഴ്സ് ഗിയറായി. അപ്പോൾ ഇതാണ് ഈ നമ്മൾ പറഞ്ഞു വരുന്ന ഈ 6 ഗിയർ, അതായത് 5 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സ് ഗിയറും. പിന്നെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു കൺഫ്യൂഷൻ വണ്ടി ന്യൂട്രലാണോ ആവുമെന്നുള്ളതാണ്. ഈ ന്യൂട്രലിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്ലച്ച് വളരെ ക്ലച്ച് ഫുള്ളായി അമർത്തിയിട്ട് അതൊക്കെ നടുവിലായിരിക്കും ആ ഷിഫ്റ്റിംഗ് കണ്ടോ. ആ ഷിഫ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലേക്കും വളരെ ഫ്രീ ഫ്ലോ ആയിരിക്കും ഷാഫ്റ്റ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും ന്യൂട്രലാണെങ്കിൽ ഈ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുക ഈ ഫ്രീ ഫ്ലോ കിട്ടുന്നുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ വണ്ടി ന്യൂട്രലായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഹാൻഡ് ബ്രേക്ക് ഉണ്ടല്ലോ, ഹാൻഡ് ബ്രേക്ക് ലോഡഡാണോ നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. ഹാൻഡ് ബ്രേക്ക് വലിച്ച് ലോഡ് ചെയ്തിട്ട് തന്നെ വണ്ടി എടുക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി ജമ്പോ ആണെങ്കിൽ തന്നെ അത് നമുക്ക് നമ്മുടെ സേഫ്റ്റി ഫീച്ചറിന് വേണ്ടിയിട്ട് ഹാൻഡ് ബ്രേക്ക് കൺട്രോളായിരിക്കും. ഹാൻഡ് ബ്രേക്കിലായിരിക്കണം വണ്ടി എപ്പോഴും മൂച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എടുക്കേണ്ടത്. മൂച്ച് ചെയ്യണേക്കാളും തൊട്ട് മുമ്പായിട്ട് ഹാൻഡ് ബ്രേക്ക് നമ്മൾ റിലീസ് ചെയ്യും. അതിനുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യും നമ്മുടെ ക്ലച്ചും ബ്രേക്കും ഫുള്ളി ലോഡഡ് ആണെന്നുള്ളത്. ക്ലച്ചും ബ്രേക്കും അമർത്തിയിട്ട് ആയിരിക്കണം. ഹാൻഡ് ബ്രേക്ക് സ്ലോലി റിലീസ് ചെയ്തു നമ്മൾ എന്നിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് മൂവ് ആണ്. അതൊക്കെ ഫസ്റ്റ് ഗിയർ അതായത് ഇടത്തോട്ട് തള്ളിക്കൊണ്ട് പതുക്കെ മുന്നോ ഫോർവേഡ് ചെയ്ത് കൊടുത്തു ഫസ്റ്റ് ഗിയറിലായി വണ്ടി. നമ്മൾ നമ്മുടെ രണ്ട് മിററും ചെക്ക് ചെയ്തു, ലെഫ്റ്റ് മിററ് റൈറ്റ് മിററ് ചെക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും സെൻട്രൽ മിറർ ചെക്ക് ചെയ്തു. ഓക്കെ റോഡ് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് പതുക്കെ വണ്ടി മൂച്ച് ചെയ്യാൻ ശ്രമിക്കാം. വീണ്ടും നമ്മൾ നമ്മുടെ റൈറ്റിലെ മെയിൻ റോഡിലെ മിററിലേക്ക് നോക്കി വണ്ടി വരുന്നുണ്ടോ നോക്കി, ഇല്ലാണ്ടെങ്കിൽ നമുക്ക് സ്ലോലി വണ്ടി മൂച്ച് ചെയ്യാം. ആ മൂച്ച് ചെയ്യാൻ തൊട്ട് മുമ്പായിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ സെൻട്രൽ മിറർ നോക്കണം. വീണ്ടും റൈറ്റ് സൈഡിലെ മിറർ നോക്കുക, സ്ലോലി വണ്ടി എടുക്കുക അല്ലേ. ഹലോ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് ഗിയറിൽ വണ്ടി മൂച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, ഫസ്റ്റ് ഗിയറിൽ വണ്ടി മിക്കവരും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഫായി പോകും. വണ്ടി ഓഫാവാം, ജമ്പ് ആവാം, ഓഫ് ആവാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ മറികടക്കുക എന്നുള്ളത് വളരെ സിമ്പിളായ ഒരു ടെക്നിക്കാണ്. നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ അതായത് വണ്ടി ഓഫാവാം, ജമ്പായിട്ട് ഓഫാവും മിക്കപ്പോഴും. അപ്പോൾ നമ്മൾ ആകെ പാനിക്കായി പോകണം എല്ലാവരും. അപ്പോൾ അത് നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ, അതിന് മറികടക്കാൻ വളരെ സിമ്പിളൊരു ടെക്നിക്ക് ഉണ്ട്. എല്ലാവരും യൂസ് ചെയ്യുന്ന ടെക്നിക്ക് തന്നെയാണത്. ഒന്നുമില്ല, നമ്മൾ സ്ലോലി നമ്മൾ ക്ലച്ച് ബ്രേക്ക് നമ്മൾ എക്സലേറ്റർ റിലീസ് ചെയ്ത് പിടിക്കുക. അതിന് നമുക്ക് ഇതിൻ്റെ മൂന്നിൻ്റെ സ്ഥാനം നമ്മൾ ബൈഹാർട്ട് ആയിരിക്കണം എപ്പോഴും. അത് അതിന് ശേഷം നമ്മൾ പതുക്കെ നമ്മുടെ ക്ലച്ച് മാത്രം സ്ലോലി റിലീസ് ചെയ്യുക. സ്ലോലി റിലീസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത വെച്ചാൽ എപ്പോഴും വണ്ടിയുടെ ഈ RPMൻ്റെ ഇത്തിരി കൂട്ടി സ്പീഡ് കൂട്ടിച്ചിട്ടുണ്ടാവും ഒരു പൊടി. അപ്പോൾ ആ സ്പീഡിൻ്റെ സ്പീഡോമീറ്ററുള്ളതുകൊണ്ട് തന്നെ എക്സലേറ്റർ വണ്ടി പതുക്കെ എക്സലറേറ്റ് ചെയ്ത് തുടങ്ങും. വണ്ടി സ്ലോ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതുപോലെ ഇതിലുണ്ട് RPM വണ്ടി, ചില വണ്ടിയിൽ 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു എക്സലറേഷൻ ഓട്ടോമാറ്റിക്കലി വണ്ടിക്ക് ഉണ്ടായിരിക്കും. അത് ഞാൻ പറഞ്ഞു വണ്ടിക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാം സെറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മളൊരുപാട് എഫർട്ട് എടുക്കേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ ക്ലച്ച് നമ്മൾ ബ്രേക്കും എക്സലേറ്ററും ഫ്രീ ആയിട്ട് വിടുക, എന്നിട്ട് നമ്മുടെ ക്ലച്ച് മാത്രം സ്ലോലി റിലീസ് ചെയ്യുക. സ്ലോലി, വെരി സ്ലോലി. അപ്പോൾ നമുക്ക് എന്ത് ഫീൽ ചെയ്യാൻ പറ്റും, ഈ വണ്ടി പതുക്കെ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ കാണാൻ പറ്റും. കണ്ടോ, വണ്ടി സ്ലോലി മൂവ് ചെയ്യുക, ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, വണ്ടി പോകുന്ന ക്ലച്ചിലാണ്. ഈ ക്ലച്ച് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെ ഈ ക്ലച്ച് കൺട്രോൾ ചെയ്ത് നമുക്ക് വണ്ടി സ്പീഡ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാം. കാരണം അതായത് നമുക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, അത് ആ ക്ലച്ചിൽ തന്നെ സ്ലോലി. പക്ഷേ ക്ലച്ച് അത്ര സ്പീഡ് ചവിട്ടാനും പാടില്ല, വളരെ സ്ലോലി റിലീസ് ചെയ്യണം. വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്,
ഈ മൂവ് ചെയ്യുന്ന വണ്ടിയുടെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആക്സലറേറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഇത് സ്പീഡ് കുറയ്ക്കണമെങ്കിൽ ഫുള്ളായിട്ട് ക്ലച്ച് ഔട്ടി പിടിച്ചാൽ വണ്ടി ഒരു പരിധിവരെ നിൽക്കും, പിന്നെ വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ ക്ലച്ചിൽ വണ്ടി മൂവ് ചെയ്യും, നിങ്ങൾ ഒരിക്കലും ആക്സലറേറ്ററിന് വേണ്ടി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്ലോലി അടിക്കണം ക്ലച്ച് റിലീസ് ചെയ്യേണ്ടത്, പെട്ടെന്ന് റിലീസ് ചെയ്യരുത്. ആ സ്ലോലി റിലീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. സ്ലോലി മൂവ് ചെയ്യുക വണ്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ പറഞ്ഞു ആ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതായത് കേട്ടോ, വണ്ടി ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഒന്നും കൊടുക്കണ്ട, തന്നെ മൂവ് ചെയ്യും. പക്ഷേ സ്ലോലി ആയിരിക്കണം ആ റിലീസ് ചെയ്യുന്നതും ലോഡ് ചെയ്യുന്നതും. ഒരിക്കലും നമ്മൾ വളരെ സ്പീഡിൽ ചെയ്താൽ വണ്ടി ഓഫായി പോകും. നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്താൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് ഇപ്പോൾ നമ്മളിപ്പോൾ അതാ നമുക്ക് വണ്ടി നിന്നിരിക്കുകയാണ്. ഈ പൊസിഷനിൽ നിന്ന് പെട്ടെന്ന് കൊടുത്താൽ എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. അതായത് പെട്ടെന്ന് കൊടുക്കുമ്പോൾ വണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സ്ലോലി ചെയ്യുകയാണെങ്കിൽ വണ്ടി ഫ്രണ്ടിക്ക് പോകും. പക്ഷേ നമ്മൾ പെട്ടെന്നാണ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ജമ്പ് ചെയ്തിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ നമുക്ക് അവിടെയാണ് നമ്മളെല്ലാവരും പാനിക്കാവുന്നത് ബേസിക്കലി. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചാടി നിൽക്കാനുള്ള കാരണം ഇതാണ്, നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്യും. ഒരിക്കലും പെട്ടെന്ന് റിലീസ് ചെയ്യരുത് നമ്മൾ. പിന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ വണ്ടി ഓടിക്കുക സ്റ്റാർട്ടിങ്ങിനാണ് പറയുന്നത്, ഓടിക്കുന്ന ഒരു സർഫസ് എപ്പോഴും ഫ്ലാറ്റ് ആയിരിക്കണം. അതായത് ഉയരത്തിലൊന്നും കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ ശ്രമിക്കരുത് ഇറക്കത്തിലും. കാരണം നമ്മളെക്കാളും വലുതായിട്ട് വണ്ടി നമ്മളെ കൺട്രോൾ ചെയ്യും. അതായത് ആ കയറ്റത്തിൻ്റെ ഇറക്കത്തിൻ്റെയും ബുദ്ധിമുട്ട് നമ്മൾ അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്ന സ്ഥലം ഫ്ലാറ്റാണ് എന്നുള്ളത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം. ഒരിക്കലും ഒരു കയറ്റത്തിലോ ഇറക്കത്തിലോ വെച്ചിട്ട് നമ്മൾ ചെയ്യരുത്. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ലോലി, വളരെ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നു പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്താണ്. ഇനി വളരെ സ്ലോലി നമ്മൾ ചാർജ് ചെയ്യണമെങ്കിൽ വണ്ടി സ്ലോലി മൂവ് ചെയ്യും ഫ്രണ്ടിലേക്ക്. വണ്ടി സ്ലോലി സ്ലോലി ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മളതിന് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ആക്സിലേറ്റർ വേണ്ട, ബ്രേക്ക് വേണ്ട. ബ്രേക്ക് നമുക്ക് വേണ്ടി വരാകെ വണ്ടി നിർത്തണമെങ്കിൽ മാത്രമേ പിന്നെ പെട്ടെന്ന് നിർത്തണമെങ്കിൽ ബ്രേക്ക് യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാതെ ഫസ്റ്റ് ഗിയറിലാണ് നിങ്ങൾക്ക് നോക്കാം. അതിൽ വേറെ അഡ്വാൻറ്റേജും ഉണ്ട്, നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങളുടെ സ്റ്റിയറിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ സ്ലോലി റൺ ചെയ്ത് കൺട്രോൾ ചെയ്യാം. ഒരു പരിധി വരെ നമുക്ക് വണ്ടി സ്ലോലി ഓടിച്ച് പഠിക്കാമല്ലോ. അതായത് അപ്പോൾ അത്യാവശ്യം നമ്മുടെ എല്ലാ കൺട്രോളും നമുക്ക് അതിൽ എടുത്തെടുക്കാനും പറ്റും ഈ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിൽ വണ്ടി ഇങ്ങനെ ഓടിച്ച് പഠിക്കുകയാണെങ്കിൽ. സോ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതാണ് ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്യുന്നൊരു ടെക്നിക്കും അത് തന്നെയാണ്. ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ആ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് ക്ലച്ച് കൂട്ടിയിട്ട് കുറച്ചും പതുക്കെ പതുക്കെ, ഒരിക്കലും സഡനായിട്ട് ചവിട്ടാനോ റിലീസ് ചെയ്യാനോ പാടില്ല. ആ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അത്രയേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഒരു ഓട്ടോമാറ്റിക് ബൈക്ക് ഓടിക്കുന്ന അത്രയും ലാഘവത്തോടു കൂടി നമുക്ക് തന്നെ വണ്ടി നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ഈ ക്ലച്ചിൽ നമുക്ക് വണ്ടി ഓടിച്ച് പഠിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോഴും സ്റ്റാൻഡേർഡ് ഡ്രൈവിങ്ങിൻ്റെ ഒരു സ്റ്റിയറിംഗ് പിടിക്കുന്നത് 10:10, അത് ക്ലോക്കിൽ 10:10 എന്ന് പറഞ്ഞ പൊസിഷൻ ഉണ്ട്. അതായത് സ്റ്റിയറിംഗ് കാണുന്ന ഈ രണ്ട് ഇതിൻ്റെയും തൊട്ട് മുകളായിട്ടായിരിക്കണം നമ്മുടെ കയ്യെപ്പോഴും വരേണ്ടത്. അതിലാണ് വണ്ടി സ്ട്രെയിറ്റ് റണ്ണിങ് നമ്മൾ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ വണ്ടിയെ നമുക്ക് കൂടുതൽ കൺട്രോൾ കിട്ടും. വണ്ടിയെ നമുക്ക് പെട്ടെന്ന് ഓടിക്കാൻ ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ഓടിക്കണമെങ്കിലും ഈ ഒരു പൊസിഷനിലായത് ഇതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വണ്ടി ഡ്രൈവ് ചെയ്യേണ്ടത്. 10:10 എന്ന് പറയുന്നത് 10:10 എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്കിൽ 10:10 സമയം എങ്ങനെയാണോ അതാണ് ഇതിൻ്റെ ഈ ഒരു സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 10:10. അപ്പോൾ അതാണ് ഒരു ഇൻ്റർനാഷണൽ ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും സ്റ്റാൻഡേർഡ് ഡ്രൈവിംഗ് കണ്ടീഷൻ. പിന്നെ നമുക്ക് അറിയേണ്ടത് ഈ സ്റ്റിയറിംഗ് നമ്മൾ പോകണ്ടോ, സ്റ്റിയറിംഗ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും സ്റ്റിയറിംഗ് പെട്ടെന്ന് പെട്ടെന്ന് നിർത്തി നിർത്തി ഓടിക്കരുത്. നമ്മൾ വളരെ സ്ലോലി ആണ് ഒഴുകി ഒഴുകി ഇറങ്ങണം സ്റ്റിയറിംഗ്. അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ. അതായത് നമുക്ക് നമ്മൾ സ്റ്റിയറിംഗ് ഒരിക്കലും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ഒടിച്ചൊടിച്ചെടുക്കാൻ പാടില്ല. വളരെ സ്ലോലി, അതായത് ആ ഒരു ഫ്ലോയിൽ വണ്ടി ആ ഒരു ഒഴുക്ക് നമ്മൾ നിലനിർത്തണം. അപ്പോഴേ ഒരു സ്മൂത്ത് ഡ്രൈവിങ് വരുള്ളൂ, അല്ലാതെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങനെ ചാടി ചാടി നിൽക്കും. അപ്പോൾ ആ ഒരു സ്മൂത്ത് ഡ്രൈവിങ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലോ ഉണ്ടല്ലോ, രണ്ട് സൈഡിലേക്കാണെങ്കിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. കൺട്രോൾ ചെയ്ത് വളരെ സ്മൂത്തായിട്ട് സ്റ്റിയറിങ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾ പറഞ്ഞു നിർത്തിയത് അതായത് ഇപ്പോൾ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ സേഫ്റ്റി ഉണ്ടല്ലോ, ആ സേഫ്റ്റി നമ്മൾ എങ്ങനെ കൺട്രോൾ, വളരെ സേഫ്റ്റി വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാട്ടിൽ പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഈ സേഫ്റ്റിയുടെ കാര്യങ്ങൾ. അതായത് വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ക്രൗഡഡായ റോഡുകളിലോ അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡൊക്കെ മാക്സിമം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് പകൽ സമയത്തിനേക്കാളും നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുക രാത്രി ഡ്രൈവിങ്. രാത്രിയാണെങ്കിൽ റോഡൊക്കെ വളരെ ക്രൗഡഡ് കുറവായിരിക്കും, തിരക്കുണ്ടാവില്ല, നമുക്ക് കുറച്ചും കൂടി പീസ് ഓഫ് മൈൻഡിൽ വണ്ടി ഓടിക്കാൻ പറ്റും. ലൈറ്റ് അപ്പോൾ മാത്രമല്ല നമുക്ക് എപ്പോഴും വളവുകളിലും ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള വണ്ടികളുടെ ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ ഡേ ടൈമിൽ നമുക്ക് പെട്ടെന്ന് വളവിൽ വണ്ടി വന്ന് നമ്മളാകെ പേടിച്ച് ഞെട്ടി പാനിക്കായി വണ്ടി ഇടിക്കാൻ പോയി ഓടിക്കാണ്ട് കണ്ണി കയ്യിൽ നിന്ന് പോയി
രാത്രി നമുക്ക് നേരത്തെ തന്നെ കണ്ട്രോൾ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഒരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കണ്ട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. പിന്നെ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ എപ്പോഴും ഒരു അത്യാവശ്യം വണ്ടി അറിയാവുന്ന ഒരാൾ നമ്മുടെ കൂടെ വേണം ഡ്രൈവിംഗ് പഠിക്കും. ഒരിക്കലും ഒറ്റയ്ക്ക് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യരുത്, കാരണം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ വണ്ടി കണ്ടി കയ്യിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തും. അപ്പോൾ എപ്പോഴും നമ്മളത് മേക്ക് ഷുവർ ചെയ്യുക, കൂടെ വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഗൈഡ് ചെയ്യാനുണ്ടായിരിക്കണം. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടി ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാം ഓൺലൈൻ ആപ്പിൽ കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ, കുറേ ടിപ്പുകൾ, കുറേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പുണ്ട്, ആ ആപ്പാണ്. അപ്പോൾ നമുക്ക് അതിന് പറ്റുന്ന ഒരു ആപ്പാണ് ഡോക്ടർ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞൊരു ആപ്പ്. അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഒരുപാട് ടിപ്സ് കിട്ടും, ബിഗിനേഴ്സിനുള്ള ടിപ്സ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ്, പീസ് ഓഫ് മൈൻഡാണ്, വളരെ സമാധാനമായിട്ട് ഒട്ടും പേടിയില്ലാതെ വേണം നമ്മൾ വണ്ടി അടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇതെല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് എല്ലാം ട്രൈ ചെയ്യാം. എല്ലാവരും ബാക്കിയെല്ലാം വിട്ടേക്ക് ക്ലച്ചിൽ മാത്രം വണ്ടി ഓടിച്ച് പഠിക്കാൻ നോക്കുക. ബെസ്റ്റ് ഓഫ് ലക്ക്, ഓൾ ദ ബെസ്റ്റ്.